അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഞ്ചാബി സമോസയാണ്. നമ്മുടെ സാദാ സമോസയിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളുള്ള പഞ്ചാബി സമോസയുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം അതിന് വേണ്ട മാവൊന്ന് തയ്യാറാക്കാം. 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർക്കാം. ഉപ്പൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഞാൻ ചേർക്കുന്നത്. നെയ്യൊന്ന് ചൂടാക്കി ഉരുക്കിയിട്ടുണ്ട്. ഇളം ചൂടോടെയാണ് ചേർക്കുന്നത്. വെറും ഓയില് മാത്രം ചേർക്കുന്നതാണെങ്കിലും 3 ടേബിൾ സ്പൂൺ വേണം, ഇല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഈ സമൂസക്ക് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ കുറച്ച് കൂടുതൽ വേണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അജ്വൈൻ അഥവാ അയമോദകം അത് ചേർക്കാം. അയമോദകം നിർബന്ധമുള്ള കാര്യമാണ്, പഞ്ചാബി സമോസക്ക് അത് എന്തായാലും ചേർക്കണം. ഇതിങ്ങനെ കുട്ടുപൊടി നനക്കുന്നത് പോലെ കുറച്ച് സമയം കുഴച്ച് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. കുറേശ്ശെയായി വെള്ളം ചേർത്ത് കുഴക്കണം. ഈ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് മാവ് നല്ല കട്ടിയായി കുഴച്ചെടുക്കാം. ഇനി ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാം. ഇനി മസാല തയ്യാറാക്കാം. അതിനായി മല്ലിയിലയും പുതിനയിലയും 1 പച്ചമുളകും 2 വെളുത്തുള്ളിയും അല്പം ഉപ്പും ഇതൊക്കെ ചേർത്ത് നന്നായി അരച്ചതാണ്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച ശേഷം 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, ഇത്രയുമാണ് വേണ്ടത്. കസൂരി മേത്തി ഒഴികെ മറ്റുള്ള എല്ലാ പൊടികളും ജീരകവും ചൂടായ ഓയിലിലേക്കിടാം. ചൂട് കൂടുതലാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇടാം. പൊടികൾ അല്പമൊന്ന് മൂത്ത് വന്നാൽ നമ്മൾ ഇടാതെ വെച്ച കസൂരി മേത്തി കൂടെ ഇടാം. ഇനി അരച്ചു വെച്ച മല്ലിയില, പുതിനയില, പച്ചമുളക്, വെളുത്തുള്ളി മിക്സ് ചേർക്കാം. അതുകൂടി ഒന്ന് തിളച്ച് വറ്റട്ടെ. ഞാൻ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുഴുങ്ങിയതാണ്. അത് ചൂടാറിയാൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. കൂടുതൽ ഉടഞ്ഞു പോകരുത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഉരുളക്കിഴങ്ങിൽ ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉടയേണ്ടത്, പേസ്റ്റ് പോലെ ആവരുത്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മണമാണ് ഈ മസാലയ്ക്ക്. 1 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി മുറിച്ച് ചേർക്കാം. ഇത് പച്ചക്ക് തന്നെയാണ് ചേർക്കേണ്ടത്. നമ്മുടെ ഈ മസാലയിൽ മല്ലിയില പ്രത്യേകമായി
ചേർക്കേണ്ടതില്ല. കാരണം നമ്മൾ മല്ലിയില അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. ഉപ്പ് നോക്കാം, പോരെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല ഒന്ന് ചൂടാറട്ടെ. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിനി സമൂസയാക്കി എടുക്കാം. ഇതുപോലെ മാവ് നമുക്ക് ചെറുനാരങ്ങ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. കൂടുതൽ നേർമയായി പരത്തരുത്, അല്പം കട്ടിയിലാണ് പരത്തേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്യാം. ഈ മാവ് കുഴക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുത്ത് തന്നെ കുഴക്കണം. ഇനി കട്ട് ചെയ്ത ആ ഭാഗത്ത് അല്പം വെള്ളം തടവിക്കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് കോട്ടിയെടുക്കാം. നനഞ്ഞ ഭാഗങ്ങൾ ചേർത്ത് വെച്ച് കോട്ടാം. ഇതുപോലെ കോൺ പോലെ കോട്ടിയ ശേഷം അതിലേക്ക് ചൂടാറിയ നമ്മുടെ ഫില്ലിങ് നടക്കാം. ഒന്ന് വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, താഴെ വരെ എത്തണം. വീണ്ടും വെള്ളം തൊട്ട് മുകൾ ഭാഗത്തൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ച ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നാലാണ് നമ്മുടെ പഞ്ചാബി സമൂസ ആ ഷേപ്പിൽ കിട്ടാൻ. ഇതൊന്ന് വലിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ കൂടുതൽ വലിപ്പമുള്ള സമൂസയല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഈ ഫില്ലിങ്ങിൽ വേണമെങ്കിൽ ഗ്രീൻ പീസ് കൂടെ ചേർക്കാവുന്നതാണ്. ഗ്രീൻ പീസ് വേവിച്ച ശേഷം ചേർക്കാം. പിന്നെ ഈ സമൂസ ഫ്രൈ ചെയ്യേണ്ടത് മീഡിയത്തിലും കുറഞ്ഞ ഫ്ലെയിമിലാണ്. കൂടിയ ചൂടിൽ ഇത് ഉണ്ടാക്കാൻ കഴിയുകയില്ല, കാരണം നമ്മളിത് അല്പം കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നന്നായി ഫ്രൈ ചെയ്ത് കിട്ടണമെങ്കിൽ, ഫ്രൈ ആയി കിട്ടണമെങ്കിൽ മീഡിയത്തിലും കുറഞ്ഞ തീ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് ആയി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ തീയിൽ. ഇനി ഉണ്ടാക്കി വെച്ച സമൂസ ഓയിലേക്കിടാം. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ഇനി അല്പം കൂടെ കുറച്ചു കൊടുക്കാം. മുഴുവനായും ഈ തീയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നാലാണ് ചൂടാറിയാലും അതിൻ്റെ കരുകരുപ്പ് മാറാതിരിക്കാൻ. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയായ പഞ്ചാബി സമൂസ തയ്യാറായി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ വരാം മറ്റൊരു വിഭവവുമായി. താങ്ക് യു.